പ്രസവ വേദന തുടങ്ങി യഥാസമയം പരിചരണം ലഭിക്കാതെ ബുദ്ധിമുട്ടിലായ യുവതിക്ക് സാന്ത്വനമായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ നഴ്സ് ജോയ്സി. ഒക്കൽ കൂടാലപ്പാട് ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന ചിത്രയുടെ പ്രസവമെടുക്കാനാണ് ജോയ്സി തക്ക സമയത്ത് ഓടിയെത്തിയത്. പ്രസവ വേദന തുടങ്ങി യഥാസമയം പരിചരണം കിട്ടാതെ ദുരിതത്തിലായ ലക്ഷംവീട് കോളനിയിലെ നിർധന യുവതിയുടെ പ്രസവമെടുത്ത് അമ്മയ്ക്കും നവജാത ശിശുവിനും രക്ഷകയായി മാറിയ നഴ്സിന് നാടിന്റെയും വീട്ടുകാരുടെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെയും സ്നേഹാദരങ്ങൾ. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ഹൃദയപരിചരണ വിഭാഗം നഴ്സും ഒക്കൽ കൂടാലപ്പാട് ആന്റോപുരം മാണിക്കത്താൻ ജോബി സേവ്യറിന്റെ ഭാര്യയുമായ ജോയ്സി നാട്ടിലും ജോലിസ്ഥലത്തും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി. ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന കെ എസ് ചിത്രയ്ക്ക് പുലർച്ചെയാണ് പ്രസവവേദന ആരംഭിക്കുന്നത്. പെരുമ്പാവൂർ സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് നൽകിയിരുന്ന പ്രസവ സാധ്യതാ തീയതി ആകാതിരുന്നതിനാൽ പ്രസവവേദന ആദ്യം കാര്യമാക്കിയില്ല. ഒടുവിൽ വാർഡ് മെമ്പർ ജെസ്സി സാജുവിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് തയ്യാറാക്കി. എന്നാൽ ആംബുലൻസിൽ കയറാനാകാത്ത അവസ്ഥയിലായിരുന്നു ചിത്ര. അയൽക്കാരിൽ ഒരാൾ ഓടിച്ചെന്ന് അടുത്തുള്ള ജോയ്സിയെ വിളിച്ചുകൊണ്ടുവരികയായിരുന്നു. ജോയ്സിയാണ് പ്രസവമെടുത്തതും കുഞ്ഞിനെ ടൗവലിൽ പൊതിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറിയതും. ഒരു രണ്ടാഴ്ചക്ക് മുന്ന് ഞായറാഴ്ച അതിരാവിലെ എന്റെ വീടിന്റെ വാതിൽക്കൽ വന്ന് നാട്ടുകാരിൽ ഒരാൾ മുട്ടുകയുണ്ടായി. വാതിൽ തുറന്നപ്പോൾ ലക്ഷ്മീട് കോളനിയിൽ ഒരു സ്ത്രീക്ക് പ്രസവ വേദന വന്നിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ഒന്ന് ഓടി വരുവാൻ പറഞ്ഞു. അപ്രകാരം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അമ്മയും കുഞ്ഞിനെയും പൊക്കിൾക്കൊടി വേർപെടുത്തി കുഞ്ഞിനെ സുരക്ഷിതമായി അവരുടെ കൈ ബന്ധുക്കളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയും അമ്മയും കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ഇപ്പോൾ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കുഞ്ഞ് സുഖമായിരിക്കുന്നു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കളപ്പുരക്കലിന്റെ നേതൃത്വത്തിൽ ജോയ്സിയെ അനുമോദിച്ചു. നമ്മുടെ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ സേവനം ചെയ്യുന്ന ജോയ്സി അവളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചകൾക്ക് മുമ്പായിട്ട് നടന്ന വലിയൊരു ഒരു ജീവകാരുണ്യ പ്രവൃത്തിയെക്കുറിച്ച് ഇതിനുള്ളിൽ തന്നെ ഞങ്ങൾ വീഡിയോയിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞതാണ്. അവരുടെ വീടിനടുത്തുള്ള ഒരു വളരെ നിർധനനായ ഒരു കുടുംബത്തിൻ്റെ അവരുടെ വീട്ടിലെ പ്രസവ സംബന്ധമായ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിരാവിലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ കൂടി തന്നെ ജോയ്സി വിവരം അറിഞ്ഞ ഉടനെ അവിടെ എത്തുകയും അവിടേക്ക് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുകയും ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുള്ള കാര്യമാണ്. ജോയ്സിയെ പോലുള്ള ആത്മാർത്ഥതയുള്ള ധീരരായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. തനിക്ക് ദൈവം തന്ന കഴിവുകളും ശക്തികളുമൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോരുന്ന ആ മനസ്സും അതിനുള്ള ചങ്കൂറ്റവുമൊക്കെ കാണിച്ച ജോയ്സി നമ്മളുടെ നഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ വർഗീസ് പാലാട്ടി, ഫാദർ റജു കണ്ണമ്പുഴ, ഫാദർ ഷിജോ കോനോപറമ്പൻ, വാർഡ് മെമ്പർ സാബു മൂലൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു.